മലയോര കർഷക മണ്ഡലമായ ഇരിക്കൂറിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നത് സജീവ് ജോസഫ് ആണ് സ്വന്തം നാട്ടുകാരനാണെന്ന സന്തോഷത്തിലാണ് ഇരിക്കൂർ നിവാസികൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസിൽ സജീവമായ ആളാണ് ഇദ്ദേഹം കെ എസ് യുവിന്റെ പ്രാദേശിക ഘടകം മുതൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ തലം വരെ എത്തി നിൽക്കുന്ന സംഘടനാ പ്രാഗൽഭ്യവും നാട്ടിലെ ജനകീയതയും കൈമുതലാക്കിയാണ് കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന സജീവ് ജോസഫ് ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്താൻ ഒരുങ്ങുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തി യൂത്ത് കോൺഗ്രസിലൂടെ ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിന്റെ ഉന്നത പദവിയിലും എത്തിയ ഇരിക്കൂറുകാരുടെ സ്വന്തം സജീവ് ജോസഫ് ജനിച്ചു വളർന്ന നാടിനു വേണ്ടി എത്താൻ ഒരുങ്ങുമ്പോൾ ജന്മനാടും സന്തോഷത്തിലാണ് കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ജീവിതം മാറ്റിവെച്ച് പ്രസ്ഥാനത്തെ ജീവന തുല്യം സ്നേഹിച്ച് തൻ്റെ മക്കൾക്ക് കോൺഗ്രസ് നേതാക്കളുടെ പേര് നൽകി പ്രസ്ഥാനത്തിനു വേണ്ടി വിയർപ്പൊഴുക്കിയ കർഷകനായ ജോസഫിന്റെ രണ്ടു മക്കളിൽ രണ്ടാമനായ സജീവ് ജോസഫ് ആണ് ഇക്കുറി ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നാടിനെയും നാട്ടുകാരെയും അടുത്തറിയുന്ന സജീവ് ജോസഫ് കുടിയേറ്റ കർഷക ഗ്രാമങ്ങളുടെ പുതിയ ഉറപ്പാണ് കുടിയേറ്റ കർഷകരുടെ ദാരിദ്ര്യത്തിനിടയിൽ എട്ടാം ക്ലാസ് മുതൽ സ്വാമി ആനന്ദ തീർത്ഥൻ നടത്തുന്ന അനാഥാലയത്തിലായിരുന്നു സജീവ് ജോസഫിന്റെ പഠനവും ജീവിതവും എസ് എസ് എൽ സിയിൽ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ച ആളായിരുന്നു സജീവ് സുമനസുകളുടെ സഹായത്താൽ പ്രീ ഡിഗ്രി ഡിഗ്രി വിദ്യാഭ്യാസത്തിനായി കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെത്തി അവിടെ നിന്ന് കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനായി മാറി കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന കെട്ടിപ്പടുക്കാൻ നിർണായക പങ്കുവഹിച്ചു അവിഭക്ത കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിയൻ ചെയർമാനായി വിദ്യാർത്ഥി സംഘടനാ രംഗത്തും ശോഭിച്ചു പിന്നീട് നിയമവിദ്യാർത്ഥിയായിരിക്കുമ്പോഴും കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകനായി യൂത്ത് പ്രവർത്തകനായിരിക്കെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനുള്ള പുരസ്കാരം സോണിയാഗാന്ധിയിൽ നിന്ന് ഏറ്റുവാങ്ങി പിന്നീട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തപ്പോൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകളെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആ ശ്രമങ്ങളുടെ ഒന്നാമത്തെ ചൂടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കുക എന്നത് രാജ്യമെമ്പാടുമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ അവ അന്വേഷിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുകയും പാർട്ടിതല തല ശിക്ഷ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു കമ്മീഷന്റെ ഉത്തരവാദിത്വം അതിനായി പ്രലോഭനങ്ങൾക്കു വശപ്പെടാതിരിക്കുന്ന അഴിമതി തൊട്ടു തീണ്ടാത്ത കറകളഞ്ഞ വ്യക്തിത്വമുള്ള അടിയുറച്ച കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു യുവ നേതാവിനെ രാഹുൽ ഗാന്ധി രാജ്യമെമ്പാടും അന്വേഷിച്ചു ആ അന്വേഷണം എത്തിയത് സജീവിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അന്വേഷണ കമ്മീഷൻ തലവനായിരിക്കെ ശാസ്ത്രീയമായി അന്വേഷണം നടത്തി നീതി നിർവഹണം നടത്തുന്ന അദ്ദേഹത്തിന്റെ രീതികൾ രാഹുൽ ഗാന്ധിക്ക് പോലും അത്ഭുതമായിരുന്നു ശാസ്ത്രീയമായി എന്ന് പറഞ്ഞാൽ തെളിവുകളും രേഖകളും ലാബുകളിൽ അയച്ചു പരിശോധിക്കുകയും വിദഗ്ധരെ ഉപയോഗിച്ച് ആധികാരികത ഉറപ്പുവരുത്തുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം തന്റെ തെറ്റായ നിരീക്ഷണങ്ങൾ മൂലം ഒരാളുടെയും രാഷ്ട്രീയ ഭാവി നശിച്ചു പോകരുതെന്ന ഒറ്റ നിർബന്ധ ബുദ്ധിയായിരുന്നു അതിന് കാരണം കർഷക കുടുംബത്തിലെ കടുത്ത ദാരിദ്ര്യത്തിൽ ബാല്യകാലം കനൽ വഴികൾ നിറഞ്ഞതായിരുന്നു സജീവ് ജോസഫിൻ്റെത് അവിടെ നിന്ന് പൊരുതും നേടിയ ജീവിത വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് സജീവ് ജോസഫ് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായ ഇരിക്കൂറിൽ ജനവിധി തേടുന്നത് സംശുദ്ധ രാഷ്ട്രീയത്തിന് നാടിൻ്റെയും നാട്ടുകാരുടെയും ഉറച്ച പിന്തുണ കൂടിയാകുമ്പോൾ ഇരിക്കൂറിന് വേണ്ടി നിയമസഭയിൽ ഉയരുന്ന ശബ്ദം നമ്മുടെ നാട്ടുകാരൻ്റെയാകും